നമസ്കാരം. എ കെ റൈഡർ 70 ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അനിൽകുമാർ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സൈലൻസറിൻ്റെ മേളിൽ വരുന്ന ഷെയ്ഡ് മിക്ക വണ്ടികളിലും കാണാറുണ്ട്. ഒരു ഡാർക്ക് ആയിട്ട് മീൻസ് ഒരു ചെറുതായിട്ട് ഒന്ന് മങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ നമുക്ക് മിക്ക വണ്ടിയിലും കാണാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ ഈ ബഫിങ്ങിൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ലേ എന്നുള്ളത് അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. നമുക്ക് ഈ ഭാഗങ്ങളിൽ കമ്പനി സൈലൻസറാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നല്ല ക്രോമിൻ്റെ ഫിനിഷിംഗ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ മേളി വരുന്ന ഈ ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ഷെയ്ഡിൽ നമുക്ക് കുറച്ച് അതുപോലെ മങ്ങലായിട്ട് കാണാം. ഇതിൻ്റെ സൈലൻസറിൻ്റെ നമ്മുടെ ഈ സൈലൻസറിൻ്റെ ഈ ഭാഗമൊക്കെ ഇതീ കാണുന്ന അതാകുണ്ടല്ലോ മിക്ക വണ്ടികളുടെയും സൈലൻസറിൻ്റെ ഈ എൻജിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഇത് ചൂട് വരുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും. പിന്നെ അതുപോലെ തന്നെ ഹെഡിൻ്റെ നമ്മുടെ ഇവിടുന്ന് വരുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ ഈ കളർ ഒത്തിരി ഭായിമാരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം നമുക്കൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. പോയി ചിലപ്പം പോവും, പറയാൻ പറ്റില്ലെങ്കിലും പോയി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ കാണുന്നത്. ഇത് പോകാൻ സാധ്യത കുറവാണ്, എങ്കിലും നമുക്ക് മെറ്റൽ പോളിഷ് ഇട്ട് അല്ലെന്നുണ്ടെങ്കിൽ ക്രോം പൗഡർ ഇട്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വർക്ക് ചെയ്ത് നോക്കാം ഈ ഭാഗങ്ങളൊക്കെ. ഓക്കെ, ഇതിൻ്റെ അടിയിൽ ഈ വിഷയമില്ല, ഇവിടെയൊക്കെ കുഴപ്പമില്ല. നോക്കുന്നില്ല, നമ്മൾ തുടച്ച് വരുമ്പോഴത്തേക്ക് ഈ മെറ്റൽ പീസ്, ഈ പീസാണ് പ്രശ്നം. ഈ പീസും ഈ സൈലൻസറിൻ്റെ ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്, സൈലൻസർ വളരെ കണ്ടീഷനാണ്. അപ്പോൾ നമുക്കിതൊന്ന് വർക്കിംഗ് ചെയ്ത് നോക്കാം. ഈ ഭാഗങ്ങൾ എങ്ങനെ ക്ലിയറായി വരുമോ ഇല്ലേ എന്നുള്ളത്, ഇതുപോലെ ഫിനിഷിംഗ് ആയി വരുമോ എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഈ ഭാഗം നല്ല ഫിനിഷിംഗ് ഉണ്ട്, അതൊക്കെ നല്ല പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പോലെ. കമ്പനി സൈലൻസറാണ്, കുറച്ച് വെള്ളം നനഞ്ഞിരിക്കുമ്പോഴത്തേക്കൊക്കെ വരുന്നതാണ് സംഭവം. നല്ല ക്ലിയറാണ് ഇവിടെ ഉണ്ട്, പക്ഷേ അതുപോലെ ഇവിടെ വരുന്നില്ല. ഈ മേളിൽ ഭാഗത്ത് ഈ പ്ലേറ്റ് ഇതുണ്ട്, ഇവിടെ സ്ക്രാച്ചസും കാണുന്നുണ്ട്, കംപ്ലീറ്റും സ്ക്രാച്ചസും ബാക്കിയുള്ളതാണ്. ഇവിടെ നന്നായിട്ട് ഈ ഭാഗമൊക്കെ നല്ല ക്ലിയറാണ്. കമ്പനി സൈലൻസറാണ് കേട്ടോ. അതിനാദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ മെറ്റൽ പോളിഷ് ഒന്ന് ഉറച്ചിട്ട് ഇത് കിട്ടും. സാധാരണ വാഷ് ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് ഇട്ട് റബ്ബ് ചെയ്യുന്നതൊന്ന് പിടിച്ചു നോക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ലേശം ഇതുപോലൊരു ലേശം തുണി എടുത്തിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് തുരുമ്പിനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഏതെങ്കിലും പാഴ്സൊക്കെ ഏത് പാഴ്സിൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ ആണെങ്കിലും ഇട്ട് പിടിക്കുക, കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് ഇതിട്ട് നമുക്കിത് തുരുമ്പ് പെട്ടെന്ന് വരാതെ ഷൈനിങ്ങും വരും. പക്ഷെ നന്നായിട്ട് തുടച്ച് വൃത്തിയായി കൊടുക്കണമെന്നേ ഉള്ളൂ ഇത് ചെയ്തതിന് ശേഷം. ഇതാണ് നമുക്ക് അത്യാവശ്യം. ഇതുപോലെ പല നല്ല അത് ചൂട് ഹീറ്റ് ഓവർ ഹീറ്റ് സൈലൻസറിൻ്റെ വെൻഡി എന്ന് വരുന്നതല്ലേ, അത് കാരണം ഇവിടെ എയർ വന്ന് ഇവിടെ നിന്നിട്ട് നമ്മുടെ ചൂട് ഹീറ്റ് ഇവിടെ വന്ന് നിന്നിട്ടാണ് പാസ് ചെയ്ത് ഇതിനകത്തൂടെ പോകുന്നത്. ഇവിടെ നിന്ന് കറങ്ങി റൊട്ടേഷൻ ചെയ്തിട്ട്
നേരെ ഫിൽട്ടർ വേറെ ജാളി മീൻസ് ഫിൽട്ടർ ഉണ്ട്. ഇവിടെ ഒന്ന്, ഇവിടെ രണ്ട്, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, രണ്ട് ഫിൽട്ടർ ഉണ്ട്. അപ്പോൾ ഈ മേളിൽ നിന്ന് വരുന്ന എയർ ഇവിടെ വന്ന് നിന്ന് വീണ്ടും റൗണ്ട് ചെയ്തിട്ട് ഇതിനകത്തുണ്ട് വീണ്ടും രണ്ട് ഫിൽറ്ററുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സൗണ്ട്. ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് ഈ അമങ്ങുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാണ് ബെൻഡായി കറങ്ങി തിരിഞ്ഞ് നേരെ പോകുമ്പോൾ നമ്മളെ സൗണ്ട് കറക്റ്റായിട്ട് പഴയ സൈലൻസറിൻ്റെ ഇത് കിട്ടാത്ത സൈലൻസർ എന്ന് പറഞ്ഞാൽ ഫ്രീ ഓപ്പണാണ്, ഫ്രീ ഫ്ലോ ആണ്. പക്ഷേ ഇത് ഫ്രീ ഫ്ലോ നമുക്ക് ഈ ബിരിറ്റോ എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്, അത് വേണമെങ്കിലും നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത് നമ്മളിതിൻ്റെ ഗ്രീൻ കോമ്പൗണ്ടാണ്, സാധാരണ വർക്കിങ്ങിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ഗ്രീൻ കോമ്പൗണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ സോപ്പ് എന്ന് പറയാം, നമ്മുടെ സ്റ്റീൽ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ കിട്ടുമെന്ന് ഉണ്ട്. അപ്പോൾ അവിടെ അത്ര ട്രിവാൻഡ്രത്താണെങ്കിൽ MRT ഉണ്ട് ഇത്. അപ്പോൾ ഇത് 80 രൂപയ്ക്കകത്ത് ഇതിൻ്റെ പ്രൈസ് ഉണ്ട്. ഇപ്പോൾ ഇപ്പം നിലവിലിപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ വളരെ റെയറായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ നല്ല അതായിട്ട് ശരിക്കും വരുന്നുണ്ട്, സ്റ്റോക്ക് വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെന്ന് ചോദിച്ച് പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്, അവർ വെളിയിൽ നിന്നൊക്കെ വരുത്തിയതാണ് ഇതും. ആ നെക്കിൾ പൗഡർ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഇത് വീല് പഫ് വീല് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ അവിടെ ഇപ്പോൾ സാധാരണയായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിത് ഏകദേശം 15 മിനിറ്റ് ആയി കാണും ഇത് പുരട്ടിയിട്ട്. നമുക്കിതിനെ ഒന്ന്
കുറച്ച് നിക്കൽ പൗഡർ എടുത്ത് നല്ല മൈക്രോ പോളിത്തീൻ ക്ലോത്ത് ഉണ്ടല്ലോ അതെടുത്ത് നമുക്ക് ഇതിനെല്ലാം നന്നായിട്ട് തുടച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ മിഷീൻ്റെ ഇത് എത്തിയിട്ടില്ല ഈ ഭാഗം. ഈ ഭാഗം പോലെ ഇരുന്നതാണ് നമ്മുടെ ഇവിടെയൊക്കെ. അതുകൊണ്ട് നല്ല ഈ വരുന്ന ആ ചൂട് കൊണ്ട് ഉണ്ടായിരുന്ന ആ അഴുതൊക്കെ നമുക്ക് ഉണ്ടല്ലോ അതെല്ലാം നല്ല മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെട്ടവഞ്ചന അടിക്കുന്നുണ്ടായിരിക്കും, നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് നേരത്തെ ഇരുന്നത് തന്നെ വിഷയമില്ല. പക്ഷെ ഇവിടെ ആയിരുന്നു നമ്മുടെ പ്രശ്നം വരുന്നത്. അതിവിടെ ക്ലിയറായിട്ടുണ്ട്, ആ വെട്ടം അടിക്കുന്നുണ്ടാണ്. വെട്ടം അടിച്ചില്ലെന്നുണ്ടെങ്കിൽ വേണ്ട. നന്നായിട്ട് ക്ലിയറായിട്ടുണ്ട്, മാറിയിട്ടില്ലേ? നേരത്തെ കണ്ട പോലെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ബഫിങ് ഇടയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യമാണ്. നമ്മുടെ ആ സൈലൻസർ മാത്രം ആ വൃത്തിയോടായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കാണാനൊരു സുഖം തോന്നാത്ത ഒരു കാര്യം. അതുകൊണ്ട് വെട്ടത്തിൻ്റെ മാറിയപ്പോൾ ഉണ്ട കാണുന്നു ഏറ്റവും വലിയ ക്ലിയർ ആയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ചെറിയ ഭയമാറി ചോദിച്ചതിൻ്റെ ഇവിടെ വരുന്നതിൻ്റെ ആ ചൂട് പിടിച്ചതിൻ്റെ ഇത് കാണുന്ന ഇത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ചെറിയ ഇതായിട്ട് ചെയ്തതേ ഉള്ളൂ. എല്ലാ ഭയമാർക്കും ഉപയോഗപ്പെടുമെന്ന് തന്നെ കരുതുന്നു. Thank you.